ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടാണ് യു കെയിൽ എങ്ങനെ കാർ മേടിക്കാം. ഓക്കെ, പിന്നെ അത് കാർ മേടിച്ച ജോലി സാധ്യതകളെ പറ്റിയും ഞാനൊരു ഒത്തിരി അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്താണെങ്കിലും ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിൽ എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് അല്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ യു കെയിൽ വന്നിട്ട് 6 മാസമായിരിക്കണം, അതല്ലെങ്കിൽ 187 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു കെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുക. ഈ യു കെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഒത്തിരി പാട് വരേണ്ട. അതിൻ്റെ യു കെ പ്രൊഫഷണൽ ലൈസൻസിൻ്റെ സൈറ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ അതിലൊന്നും തന്നെ വലിയ കാര്യമായിട്ടൊന്നും ഫില്ല് ചെയ്യാനില്ല. പക്ഷേ മച്ചാമരെ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താതിരിക്കുക. അതായത് അതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ BRP കാർഡ്, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, പിന്നെ നമ്മുടെ ഇവിടെ താമസം, അതിനെ പറ്റിയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്പെല്ലിങ് തെറ്റാതെ കറക്റ്റായിട്ട് എഴുതണം. ഞാൻ ജസ്റ്റ് അത് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നെ. പിന്നെ ആ പേജ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യുമ്പോൾ ലാസ്റ്റ് പേജിൽ നമ്മളൊരു പേയ്മെൻറ്റ് നടത്തണം. അതായത് 34 pounds ആ പേയ്മെൻറ്റ്. അത് നമുക്ക് കാർഡ് വെച്ച് നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ള. അപ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് അവിടെ തീർന്നു. ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു. ആപ്ലിക്കേഷൻ അയച്ചു കഴിയുമ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ, എൻ്റെ സ്റ്റേജിൽ അഞ്ച് വർക്കിംഗ് ഡേ കഴിഞ്ഞപ്പം എനിക്ക് യു കെ ഡ്രൈവിങ്ങിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു എൻവലപ്പ് വന്നു. അതായത് ഒരു ബ്രൗൺ കളർ എൻവലപ്പ് ഞാൻ താമസിക്കുന്ന എൻ്റെ അക്കോമഡേഷനിലോട്ട് എത്തി. ഓക്കെ, എത്തിക്കഴിഞ്ഞപ്പം അതിന് ഞാനത് പൊട്ടിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തൊരു വൈറ്റ് കവറും ഉണ്ട്, ഒരു ഗ്രീൻ കളർ ഷീറ്റും ഉണ്ട്. ഈ വൈറ്റ് കവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രീൻ കളർ ഷീറ്റ് ഫുള്ളും ഫില്ല് ചെയ്തിട്ട് അതിലോട്ട് ഇട്ടിട്ട് തിരിച്ചയക്കാൻ. അപ്പോൾ ഈ ഗ്രീൻ കളർ ഷീറ്റിൽ എന്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 കാര്യങ്ങളുള്ളൂ. ഒന്ന്, നമ്മുടെ BRP നമ്പർ പെർഫെക്റ്റ് ആയിരിക്കണം. ബ്ലാക്ക് കറുത്ത മഷി പേനയും കൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. 2, അതിലൊരു ചെറിയ ബോക്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് നമ്മുടെ ഒപ്പ് കറക്റ്റായിട്ട് വരണം. ആ ബോക്സിൻ്റെ വെളിയിലോ ഔട്ടായിട്ടോ പോകാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫോട്ടോ, അത് അതിൻ്റെ പുറകിൽ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അത് ഒത്തിരി തല അതിനെപ്പറ്റി ചിന്തിക്കാൻ പോകണ്ട. നമ്മുടെ സാധാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതാണ് ആ സൈസ്. അതിൻ്റെ പുറകിലും നമ്മുടെ ഒപ്പ് കറക്റ്റായിട്ട് ഇട്ടണം. പിന്നെ നമ്മൾ ആ ബോക്സിൻ്റെ അകത്ത് പേര് ഒപ്പിട്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഏത് ദിവസമാണോ ഈ സാധനം അയക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഡേറ്റും, പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ BRP കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കും ഇതിൻ്റെ ഒപ്പം എന്ത് പ്രൂഫാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത് BRP ആണെങ്കിൽ ആ BRPയുടെ അവിടെ ഒരു ക്രോസ് ഇട്ടിട്ട് നമ്മൾ തിരിച്ചയക്കണം. തിരിച്ചയക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അയക്കാം. അതല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റോയൽ മെയിൽ. ഇവിടെ നിന്ന് ഒരു 5 minutes നടക്കാനുള്ളൂ. അപ്പോൾ ഞാൻ റോയൽ മെയിലിൽ പോയിട്ടാണ് അയച്ചത്. ഈ റോയൽ മെയിലിൽ പോകുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ BRP എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ അത് വരെ ഒരു ആവശ്യം ഉണ്ടാവുന്ന സാധനമല്ല, പക്ഷേ ഈ സാധനം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു 2 interviews വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ BRP എത്രയും പെട്ടെന്ന് തിരിച്ചുവരാനാണ് ഞാൻ നോക്കണം. അപ്പോൾ അവർ ചോദിക്കും, ഒരു 6 pounds എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്കുള്ള സ്പീഡ് ഡെലിവറി ചെയ്യാം. ഒരു 6 pounds കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള. അപ്പോൾ ഞാനിപ്പോൾ 12 pounds കൊടുത്ത് സ്പീഡ് ഡെലിവറിയാണ് ചെയ്തേക്കണം. അതായത് എനിക്ക് BRP ഭയങ്കര അത്യാവശ്യമാണ്. പിന്നെ ഇത് ചെയ്യണേ കൊണ്ടൊരു വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കപ്പോൾ BRP ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ 12 pounds എക്സ്ട്രാ കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരു BRP കൊണ്ട് ഇപ്പം ഒരു 2 അല്ലെങ്കിൽ 3 കൊണ്ട് ഒരു ആവശ്യമില്ലെങ്കിൽ 5 pounds കൊടുത്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത്. പക്ഷേ ഞാൻ 12 pounds കൊടുത്തിട്ട് ഇത് ചെയ്തു, എനിക്ക് ഇത്ര ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ BRP ആണ്, ഈ സാധനം വല്ല ഇടയ്ക്ക് വല്ല മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൂട്ടുകാരെ. ഒരു 12 pounds പോയാലും ടെൻഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ BRP നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, BRP മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെയാണ്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അയച്ചു. അയച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 2 കഴിയുമ്പോൾ എൻ്റെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 3 working days. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, UK ഒരു ആപ്പുണ്ട്, അത് നമുക്ക് പ്ലേ സ്റ്റോറിലോ അവിടെ കയറി ആ ആപ്പിന് 5 pounds ആണ് വന്നത്.
ആ ആപ്പ് ക്യാഷ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിലെ ടെസ്റ്റ് പോലെയല്ല, നല്ല ടഫ്. നാട്ടിലെ ടെസ്റ്റ് കൊച്ചായിട്ട് പറയണല്ല, നല്ല ടഫ് അവിടെ. പിന്നെ അത്യാവശ്യം ഒരു ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ഒരു 10 വർഷമായിട്ട് ഈ കുത്തിയിരുന്ന് വായിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പാടെ ഉപേക്ഷിച്ചേക്കുന്ന ആളാണ്. ഇതിലൊരു 60 പേപ്പറോളം വായിച്ച് പഠിക്കാനുണ്ട്. അത് ശരിക്കും ഒരു തവണയെങ്കിലും ആ ഒരു പേപ്പർ വായിച്ച് വായിച്ച് പോകണമെന്നാണ് ഇവിടെ ടെസ്റ്റ് പാസ്സായ എല്ലാവരും പറയണത്. പിന്നെ ആ ടെസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല തന്നെ, അത് കുറച്ചൊന്ന് കുഴപ്പിച്ചിട്ടാണ് അമ്മമാർ ചോദിക്കുകയുള്ളൂ, ഒന്നും നേരെ ചോദിക്കില്ലാന്നേ, എന്ത് പറയാനാ. അപ്പം അതിങ്ങനെ പഠിക്കുക. അതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് അത് നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് ചുമ്മാ ശരിയിട്ട് കളിച്ചിട്ട് കാര്യമില്ല, ശരിക്കും വായിച്ച് പഠിച്ച് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യനിക്കും ശരിക്കും പഠിച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ അത് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് തിയറി ടെസ്റ്റിൽ വന്ന 2 സെക്ഷനാണ്. റോഡ് സേഫ്റ്റിയിൽ 50-ൽ 43 പിന്നെ ഹസാർഡിൽ 75-ൽ 45 കിട്ടണം. ഇതിൽ 1 മാർക്കിന് പോയാലും പിന്നെ നമ്മൾ 2 റിപ്പീറ്റ് ചെയ്യണം. ഈ ഹസാർഡും ശരിക്കും പഠിച്ചിട്ട് പോകണം കേട്ടോ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നു യു കെയിൽ വരുമ്പോൾ തന്നെ ഒരു കാർ എടുക്കണം നല്ലതാണ്. നമ്മളൊരു ലക്ഷറി ലൈഫിന് വേണ്ടി കാർ എടുക്കാനല്ല പറയണം, പക്ഷേ നമ്മളിവിടെ കാർ ഓടിച്ചാൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. കുറച്ച് സിഗ്നലും കാര്യങ്ങളും എല്ലാം നമ്മൾ കാർ ഓടിക്കുമ്പോൾ M4 ഇവിടുത്തെ കട്ട് റോഡിലാണെങ്കിലും ഗാരേജ് റോഡിലാണെങ്കിലും പല പല സിമ്പിളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ കാർ ഓടിക്കണം. കാർ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ടെസ്റ്റ് എടുക്കുന്ന സമയത്തും നമുക്കിപ്പോൾ ഓടിച്ച് എന്നാന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, യു കെയിലെ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വരുമ്പം അവൻ്റെ ഇന്ത്യൻ ലൈസൻസ് വാല്യൂഡ് എന്ന് പറയുന്നത് കറക്റ്റ് 1 വർഷത്തേക്കാണ്. അത് കഴിയുമ്പം നമുക്കിവിടെ കാർ ഓടിക്കാൻ പറ്റില്ല, നിയമപരമായിട്ട് അത് കേസാവും. അപ്പം ആ 1 വർഷത്തിനുള്ളിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ടെസ്റ്റ് ചെയ്തവരെ നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയേക്കുവാണ്. അപ്പോൾ ടെസ്റ്റിന് പാസ്സായി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ പ്രാക്ടിക്കൽ, അതായത് റോഡ് ടെസ്റ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് പറയണതായിരിക്കും. ഹലോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ സംഭവമെല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ പ്രൊഫഷണൽ കാർഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈസൻസ് നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തിയറി ടെസ്റ്റിനുള്ള ഡേറ്റ് എടുക്കണുണ്ടോ. അത് ശരിക്കും നോക്കി നോക്കി ഇരുന്നാലാണ് ഡേറ്റ് കിട്ടുള്ളൂ. ഡേറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. പിന്നെ അതിന് നമ്മൾ ഒരു £24 സ്പെൻഡ് ചെയ്യണം. മൊത്തത്തിൽ കാശ് ഇച്ചിരി അങ്ങ് പോവും ഡ്രൈവിംഗ് ടെസ്റ്റിന്. പിന്നെ പ്രാക്ടിക്കലിനും നമ്മൾ കാർ എടുത്ത് ടെസ്റ്റിന് പോകുമ്പം £65 വരെയും പോകും. പക്ഷേ യു കെയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണത് 10 വർഷത്തേക്കാണ്. അപ്പം അത് ഭയങ്കര ഗുണം തന്നെയാണ്. ഇപ്പോൾ കുവൈറ്റിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും, അത് 2 വർഷത്തേക്കുള്ളൂ. പക്ഷേ ഇത് 10 വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയാണ്. അപ്പം ഈ അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിപാടികൾ തുടങ്ങിക്കോ. കാറുള്ളത് യു കെയിൽ വെർത്താണ്. പിന്നെ അത്യാവശ്യം നമുക്ക് കാറ് വേണം. ഒരു ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരാണെങ്കിൽ തീർച്ചയായിട്ടും, ഒരു മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാറ് വേണം. എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ചില റൂൾസ് ഉണ്ട്. ഒരു 4 വയസ്സിനുള്ള കൊച്ചാണെങ്കിൽ നമുക്ക് ബേബി സീറ്റ് ഉണ്ടെങ്കിലാണ് കാറിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മിക്ക ടാക്സി നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അതിലില്ലെങ്കിൽ നമുക്കതിൽ പോകാൻ പറ്റിയില്ല എന്ന് വരും. അപ്പം നമുക്ക് കാറുണ്ടെങ്കിൽ നമുക്കൊരു ബേബി സീറ്റ് അതിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് എവിടെ നിൽക്കണ്ട തിരക്കണ്ട, കാറിൽ പോയിട്ട് ദാ പോയി ദാ വന്നു. അപ്പോൾ ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോയിൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോയിൽ എന്താണെങ്കിലും ചെറിയ പോരായ്മകൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അതെന്താന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെന്താണെങ്കിലും കമൻറ്റിൽ കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ കമൻറ്റ് കേട്ടിട്ട് അല്ലെങ്കിൽ ആ കമൻറ്റ് വായിച്ചിട്ട് എങ്ങനെ വീഡിയോ ഒന്നിക്കടെ നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫർമേറ്റീവായിട്ട് പറഞ്ഞ് തരാൻ പറ്റുമെന്ന് നമുക്കൊന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് നമ്മൾ വിചാരിക്കണം. അപ്പം എനിവേ, സ്റ്റേ ട്യൂൺ ടു അബീസ് യുകെ ചാനൽ. ബൈ.